നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വളരെ പരിതാപകരമായ പ്രകടനമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിയിട്ടുള്ളത്. പ്രീമിയർ ലീഗിൽ 8-ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഈ സീസണിൽ ആകെ 16 തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതായത് പ്രീമിയർ ലീഗിൽ മാത്രമായി 14 തോൽവികൾ അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അടുത്ത യുവേഫ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത കരസ്ഥമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. മാത്രമല്ല, ഈ സീസണിൽ ഒരു കിരീടം പോലും അവർക്ക് ലഭിച്ചിട്ടില്ല. ഇനിയിപ്പോ ആകെയുള്ള പ്രതീക്ഷ എഫ് എ കപ്പ് ഫൈനലാണ്. അതിൽ എതിരാളികൾ കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ചുകൊണ്ട് എഫ് എ കപ്പ് കിരീടം നേടാൻ കഴിഞ്ഞാൽ അത് തീർച്ചയായും യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന ഒരു കാര്യമായിരിക്കും. എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനായ എറിക് ടെൻഹാഗിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ടെൻഹാഗിനെ പുറത്താക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് പ്രമുഖ ജേർണലിസ്റ്റായ ജിയാൻ ലൂക്ക ഡി മാർസിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് എഫ് എ കപ്പ് ഫൈനലിന്റെ റിസൾട്ട് എന്തായാലും, അതായത് കിരീടം നേടിയാലും ഇല്ലെങ്കിലും, ടെൻഹാഗിനെ പുറത്താക്കാൻ റാറ്റ്ക്ലിഫ് ഉൾപ്പെടെയുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഉടമസ്ഥർ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഇവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, 3 പരിശീലകരെയാണ് പകരമായിക്കൊണ്ട് യുണൈറ്റഡ് പ്രധാനമായും ഇപ്പോൾ പരിഗണിക്കുന്നത്. അതിൽ ഒരാൾ മക്കന്നെയാണ്. നമുക്കറിയാം, ഇപ്സ്വിച്ച് ടൗണിന്റെ പരിശീലകനാണ് അദ്ദേഹം. അവരെ പ്രീമിയർ ലീഗിലേക്ക് തിരികെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. കൂടാതെ ചെൽസി ഇപ്പോൾ പുറത്താക്കിയ മൗറീസിയോ പൊച്ചട്ടിനോയെ വലിയ രൂപത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിഗണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രൈറ്റണിനോട് വിട പറഞ്ഞ ഡി സെർബിയെ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിഗണിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മുൻ ബയേൺ പരിശീലകനായ തോമസ് തുഷേലിന്റെ കൂടി പേര് ഇതിലേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. നിലവിൽ മൗറീസിയ പൊച്ചട്ടിനോയുമായി ബന്ധപ്പെട്ട ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും എറിക് ടെൻഹാഗിനെ പുറത്താക്കാൻ യുണൈറ്റഡ് തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.